ഇത് പേരാണല്ലേ മനുഷ്യ സ്നേഹി, ചെറിയൊരു മാഗസീനാണ്. അതിന്റെ പുറകില് ജോർദി സിയറ എന്ന് പറയുന്ന ഒരാൾ എഴുതിയിരിക്കുന്ന ചെറിയൊരു കുറിപ്പാണ് കാഫ്കയും പെൺകുട്ടി, സോറി പാവക്കുട്ടിയും. അപ്പോ കാഫ്കയും പാവക്കുട്ടിയും എന്ന് പറയുന്ന ഒരു കഥ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാന്ന് കരുതുന്നു. കഥയൊക്കെ വായിച്ച് കേട്ടിട്ടുള്ള നമ്മൾ കുട്ടിക്കാലത്താണല്ലോ. അപ്പൊ നിങ്ങൾ ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവരാണ് എന്നെ കേൾക്കുന്നതെന്ന് എനിക്കറിയില്ല. 50s ഒരാളായാലും 30s ഒരാളായാലും 18 വയസ്സുള്ള പയ്യനായാലും 3rd class പഠിക്കുന്ന ഒരുത്തനായാലും ചുമ്മാ കഥ കേൾക്കാറ്. കാഫ്കയെ പറ്റി രസകരമായിട്ടുള്ള ഒരു കഥയുണ്ട്. ദിവസവും നടക്കാൻ പോയിരുന്ന ഒരു പാർക്കിൽ വെച്ച് ഒരിക്കൽ അദ്ദേഹം കരഞ്ഞുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയെ കണ്ടു. കളഞ്ഞുപോയ പാവക്കുട്ടിയെ ഓർത്ത് നിർത്താതെ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അവൾ. കാഫ്കയ്ക്ക് പാവം തോന്നി. കളഞ്ഞുപോയ പാവക്കുട്ടിയെ തേടിപ്പിടിക്കാൻ ശ്രമിക്കാമെന്ന് അദ്ദേഹം അവൾക്ക് ഉറപ്പുകൊടുത്തു. അടുത്ത ദിവസം രാവിലെ അതേ സ്ഥലത്ത് അതേ സമയം കണ്ടുമുട്ടാമെന്ന് വാക്ക് പറഞ്ഞ് അവര് തമ്മിൽ പിരിഞ്ഞു. അന്നത്തെ ദിവസം മുഴുവൻ കാഫ്ക ആ കുട്ടിയുടെ പാവയെയും തപ്പി നടന്നു, പക്ഷേ കിട്ടിയില്ല. തിരഞ്ഞു തിരഞ്ഞു മടുത്തപ്പോൾ അദ്ദേഹം പാവക്കുട്ടിയുടെ പേരിൽ ആ പെൺകുട്ടിക്ക് ഒരു കത്ത് എഴുതി വെച്ചു. അടുത്ത ദിവസം നേരത്തെ നിശ്ചയിച്ച പോലെ കണ്ടുമുട്ടിയപ്പോ അദ്ദേഹം അവളെ ആ കത്ത് വായിച്ചു കേൾപ്പിച്ചു. എന്നെ കാണാഞ്ഞ് സങ്കടപ്പെട്ടിരുന്നേ, ഞാൻ ഈ ലോകമൊന്ന് ചുറ്റിക്കറങ്ങാൻ വേണ്ടി പുറപ്പെട്ടതാണ്. ഇടയ്ക്കിടെ ഞാൻ നിനക്കെന്റെ യാത്രാനുഭവങ്ങൾ എഴുതിക്കൊള്ളാം. ഇതായിരുന്നു കത്ത് വായിച്ചത്. അത് കത്തുകളുടെ ഒരു പരമ്പരയുടെ തുടക്കം മാത്രമായിരുന്നു. പിന്നീട് അവർ തമ്മിൽ കണ്ടുമുട്ടുന്ന അവസരങ്ങളിലെല്ലാം അദ്ദേഹം പാവക്കുട്ടിയുടെ സാഹസിക യാത്രാനുഭവങ്ങളെ ശ്രദ്ധാപൂർവം വിവരിച്ചുകൊണ്ട് എഴുതിയ കത്തുകൾ അവളെ വായിപ്പിച്ച് കേൾപ്പിക്കുമായിരുന്നു. അതൊക്കെ കേട്ട് ആ പെൺകുട്ടി സന്തോഷിക്കുകയും ചെയ്തു. അവർ തമ്മിലുള്ള അവസാനത്തെ കണ്ടുമുട്ടലിൽ കാഫ്ക ആ പെൺകുട്ടിക്ക് ഒരു പാവയെ സമ്മാനിച്ചു. സ്വാഭാവികമായിട്ടും അവൾക്ക് നഷ്ടപ്പെട്ട പാവയിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായിരുന്നു അത്. പക്ഷേ പാവയോടൊപ്പം വെച്ച കുറിപ്പ് അതിനെ സാധൂകരിക്കുന്നതായിരുന്നു. എന്റെ യാത്രകൾ എന്നെ അടിമുടി മാറ്റിയിരിക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം തനിക്ക് നഷ്ടപ്പെട്ടു പോയതിന് പകരമായി കിട്ടിയ ആ പുതിയ പാവയുടെ ഉള്ളിലെ ഒരു രഹസ്യ അറയിൽ നിന്നും ആ പെൺകുട്ടി ഒരെഴുത്ത് കണ്ടെടുത്തു. അതിലാശയം ഏകദേശം ഇതുപോലെയായിരുന്നു. നമ്മൾ സ്നേഹിക്കുന്നത് പലതും നമുക്ക് നഷ്ടമായി നിറയും. പക്ഷേ അങ്ങനെ നഷ്ടമാവുന്ന സ്നേഹം എന്നെങ്കിലും ഒരിക്കൽ ചിലപ്പോൾ മറ്റൊരു രൂപത്തിൽ നമ്മളിലേക്ക് തിരിച്ചു വരിക തന്നെ ചെയ്യും. കാഫ്കയും പാവക്കുട്ടി വളരെ ചെറിയൊരു കഥയാണ്. പക്ഷെ അത് കേട്ട് കഴിയുമ്പോൾ മുതിർന്ന ഒരാളാണെങ്കിലും ചെറിയ കുട്ടിയാണെങ്കിലും ഉള്ളിൽ എന്തോ ഒന്നും അനുഭവപ്പെടുന്നില്ലേ? ഇത് വായിക്കുന്ന എനിക്കിത് വായിച്ചപ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ എന്തോ ഒരു ഫീൽ ഉണ്ടായിരുന്നു. ഒരു പാവക്കുട്ടിയെ നഷ്ടമായതോർത്ത് കരഞ്ഞ പെൺകുട്ടിയുടെ സങ്കടം മാറ്റാൻ ഇറങ്ങി പുറപ്പെടുന്ന ഒരു വലിയ എഴുത്തുകാരൻ, അവരുടെ സങ്കടം മാറ്റാൻ അവർക്ക് എന്തായാലും പാവയെ കിട്ടില്ലെന്ന് അയാൾക്ക് ഉറപ്പാണ്. പക്ഷേ മറ്റൊരു സൊല്യൂഷൻ അയാൾ കണ്ടെത്തുന്നു, പാവയുടെ പേരിൽ എഴുത്തുകൾ എഴുതുന്നു. ഒടുവിൽ അവളുടെ സങ്കടം മെല്ലെ കുറഞ്ഞു തുടങ്ങിയപ്പോ അയാൾ ഒരു പാവയെ സമ്മാനിക്കുന്നു, അതിന്റെ ഉള്ളിൽ ചെറിയൊരു എഴുത്ത് എഴുതി വെക്കുന്നു. എന്തെങ്കിലും നിങ്ങൾക്ക് നഷ്ടമായത് മറ്റൊരു രൂപത്തിൽ നിങ്ങളിലേക്ക് തിരിച്ചു വരിക തന്നെ ചെയ്യും. പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് നമ്മുടെ പുണ്യാളന്റെ കഥയാണ്, പ്രാഞ്ചിയേട്ടനും പുണ്യാളൻ. പുണ്യാളൻ പ്രാഞ്ചിയോട് പറയുന്നത്, ഒന്ന് കണ്ണടച്ചാൽ ഞാൻ നിനക്ക് 3 ദൃശ്യങ്ങൾ കാണിച്ചു തരാം എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് അതാണ്. ഈ കണ്ണടക്കുക എന്ന് പറഞ്ഞാൽ സ്വയം അവനവനിലേക്ക് തിരിഞ്ഞു നോക്കുക എന്നുള്ളതാണ്. ഒന്ന് കണ്ണടച്ചാൽ ഇപ്പൊ നിങ്ങൾക്ക് അറിഞ്ഞൂടെ പണ്ടെന്നോ നഷ്ടമായ ചിലതൊക്കെ പുതിയ ഭംഗിയുള്ള എന്തോ ഒന്നിനാൽ തിരിച്ചു നിങ്ങൾ കിട്ടിയിട്ടില്ലേ? നഷ്ടപ്പെട്ടു പോയ പ്രണയോ ജോലിയോ ബന്ധങ്ങളോ നഷ്ടപ്പെട്ട ഒരു വസ്തുവോ ഒരു ഓപ്പർച്യൂണിറ്റിയോ അതിലും നല്ലതായിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വന്നിട്ടില്ലേ? അപ്പോൾ ഇപ്പോൾ നിങ്ങളും ഞാനും ഒക്കെ അനുഭവിക്കുന്ന സങ്കടങ്ങൾ ഒറ്റപ്പെടലുകൾ നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. മറ്റൊരു രൂപത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം നമ്മളെ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷയോടെ. താങ്ക് യു.